കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോൾ കേസിലെ മുഖ്യസാക്ഷിയായ നടി മഞ്ജു വാര്യർ കാസർഗോഡ് പരിപാടികളിൽ സജീവം. എൻ എൻ പിള്ള സ്മാരക നാടകോത്സവത്തിൽ പങ്കെടുക്കാൻ തൃക്കരിപ്പൂരിലെത്തിയ മഞ്ജുവിനെ വൻ ജനാവലിയാണ് വരവേറ്റത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ദിവസം കേസിലെ മുഖ്യസാക്ഷിയായ മഞ്ജു വാര്യർ ഭാവഭേദങ്ങളില്ലാതെ ആയിരങ്ങൾക്കിടയിലെത്തി. കാസർഗോഡ് മാണിയാട്ട് നാടകോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു തുറന്ന വാഹനത്തിൽ ആരാധകർക്കിടയിലെത്തി. വൻ ജനാവലിയാണ് ഇവിടെ മഞ്ജുവിനെ വരവേറ്റത്. അതേസമയം കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചാനലുകൾ തന്നെ പ്രതികരണം തേടുമെന്ന് തിരിച്ചറിഞ്ഞ മഞ്ജു മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മഞ്ജു അറിയിച്ചു. നടൻ വിജയരാഘവനോടൊപ്പമായിരുന്നു നാടകോത്സവത്തിൽ പങ്കെടുക്കാനായി കാസർഗോഡ് എത്തിയത്. കുട്ടിയാട്ടം എനിക്കൊരു പുസ്തകം തന്നിരുന്നു, എൻപിള്ള സാറിൻ്റെ ആത്മകഥ ഞാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പൊ അത് വായിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും അർഹത പോലും എനിക്കില്ല. അത്രമാത്രം കഠിനമായതും അതുപോലെ തന്നെ സംഭവ ബോധകമായി ജീവിതത്തിൽ കൂടിയൊക്കെ കടന്നുപോയിരിക്കുന്ന ആ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇവിടെ ഈ നാടകോത്സവം നടക്കുന്നത് എന്നുള്ളത്. കുട്ടിയാട്ടം തന്നെ വാക്കുകൾ കടന്നുവിട്ട് പറയുകയാണ് അങ്ങനെയൊക്കെ ജീവിക്കാം. ഒരു മനുഷ്യന് ജീവിക്കാമെങ്കിൽ നമ്മളൊക്കെ ഒരു 10 ജന്മം എങ്ങനെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിൽ 10 ജന്മത്തിൻ്റെ കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ചാലും അതിനൊപ്പം എത്തില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ആരാധകർക്കൊപ്പം രാത്രി ഏറെ നേരം ചിലവഴിച്ച മഞ്ജു പാലക്കാട്ടേക്ക് തിരിച്ചു. കെ വി ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.